നമസ്കാരം. വാർത്തകൾ, വാസ്തവങ്ങൾ, ചരിത്ര വഴികളിലൂടെ എന്ന പംക്തിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറിച്യറെക്കുറിച്ചാണ്. കുറിച്യർ, അതേപോലെ കുറിച്യർ കലാപം എന്താണെന്നുള്ളതും, കേരളത്തിലെ വയനാട് കണ്ണൂർ ജില്ലകളിൽ അധിവസിക്കുന്ന പ്രധാനപ്പെട്ട ആദിവാസി ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ് കുറിച്യർ. ഇവർ മലബ്രാഹ്മണർ എന്ന പേരിലും അറിയപ്പെടുന്നു. മറ്റുള്ളവരെക്കാൾ ഏറ്റവും ഉയർന്ന ജാതിക്കാരായിട്ടാണ് ഇവർ സ്വയം കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റെല്ലാ സമുദായങ്ങളെയും താഴ്ന്ന ജാതിക്കാരായാണ് ഇവർ കണക്കാക്കുന്നത്. ഇവർ മറ്റുള്ള സമുദായങ്ങളോട് അയിത്തവും കൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും വേട്ടയാടലുമാണ്. അതുകൊണ്ടുതന്നെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേക കണ്ണികളായി ഇവരെ ചരിത്രം കാണുന്നു. കുറിച്യർ, അത് കന്നഡ പദങ്ങളിൽ നിന്ന് ഒരു കന്നഡ വാക്കാണ്. കുറിയ എന്ന് പറഞ്ഞാൽ കന്നഡയിൽ മല എന്നും ചിയൻ എന്ന് പറഞ്ഞാൽ ആളുകൾ അഥവാ ജനങ്ങൾ എന്നുമാണ് അർത്ഥം. കുറിച്യർ എന്നതുകൊണ്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മല നിവാസികൾ അല്ലെങ്കിൽ ഗിരിവർഗ നിവാസികൾ എന്ന അർത്ഥത്തിലാണ്. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ വയനാട്ടിലും കണ്ണൂരിലും ഉള്ള കുറിച്യരുടേതാണ്. ഇവരുടെ കൂട്ടുകുടുംബത്തെ വിളിക്കുന്നത് മിറ്റം എന്ന പേരിലാണ്. മിറ്റം എന്നാണ് ഇവരുടെ കൂട്ടുകുടുംബത്തിൻ്റെ പേര്. കാട്ടിലെ ഏറ്റവും ഉയർന്ന വർഗങ്ങളാണ് തങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് മറ്റുള്ളവർക്കെല്ലാം, മറ്റെല്ലാ വിഭാഗത്തിനും ഇവർ അയിത്തം കൽപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരുമായി തൊട്ടോ കൂടിയോ എങ്ങനെയെങ്കിലും അശുദ്ധമായാൽ മുങ്ങിക്കുളിക്കാതെ വീട്ടിൽ പ്രവേശിക്കാൻ ഇവർക്ക് അനുവാദമില്ല. ഇവർ ആചാര സമ്പ്രദായങ്ങൾ കർക്കശമായി പാലിച്ചിരുന്നതിനാൽ മറ്റുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാനും അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കാനും ഇടയായി. പുറത്തുനിന്നുള്ള ഭക്ഷണം പോലും അവർക്ക് നിഷിദ്ധമായിരുന്നു. എന്നാൽ പുതിയ തലമുറ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ജീവിച്ച് വരുന്നത്. ഇവരുടെ ആരാധനാ മൂർത്തികൾ മലോൻ, മലകാരി, കരിമ്പിലിപ്പൂവതി, കരിമ്പിൻ ഭഗവതി, കരിമ്പിൽ ഭഗവതി, അതിരാളൻ തെയ്യം എന്നിവരാണ്. അതുകൂടാതെ പൊതുവായി നമുക്കറിയപ്പെടുന്ന മുത്തപ്പൻ, ഭദ്രകാളി, ഭഗവതി തുടങ്ങിയവരെയും ഇവർ ആരാധിക്കുന്നുണ്ട്. ഇതിൽ ഇവരുടെ കാണപ്പെട്ട ദൈവമായി ഇവർ ആരാധിക്കുന്നത് മലങ്കാരി ദൈവത്തെയാണ്. പരമശിവൻ വേടന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് മലങ്കാരി ദൈവമെന്നാണ് ഇവരുടെ വിശ്വാസം. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രതിനിധികൾ എന്ന് വിശ്വസിക്കുന്ന വെളിച്ചപ്പാടുകൾ ഇവർക്കിടയിലുണ്ട്. ആഭിചാരങ്ങളിൽ നിന്ന്, ആഭിചാര പ്രയോഗങ്ങളിൽ നിന്നുള്ള മോചനം, ബാധയിൽ നിന്നുള്ള രക്ഷ, അതേപോലെ നായാടായൻ പോയാൽ ഉചിതമായ ഫലം ലഭിക്കൽ എന്നിവയാണ് മലങ്കാരി ദൈവത്തിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ. ഇവരുടെ പ്രധാന ദേവനായി മലങ്കാരി ദേവനെ പ്രീതിപ്പെടുത്താനായി വർഷത്തിലൊരിക്കൽ മലങ്കാരി ദേവൻ്റെ തെയ്യം കെട്ടി ഇവർ ആടുന്നുണ്ട്. കുംഭം എഴുന്നള്ളിപ്പ് ഇതിൻ്റെ ഭാഗമാണ്. വലിയ നീളമേറിയ പച്ചമുളകൾ ചെത്തി അതിൻ്റെ ഇടഭാഗം കീറി അല്പം കള്ള് അതിൽ നിറയ്ക്കുന്നതാണ് കുംഭം നിറയ്ക്കൽ. അതിനുശേഷം ഇത് കെട്ടിവെക്കുന്നു. അടുത്ത ദിവസം തെയ്യം നടക്കുന്ന സ്ഥലത്തിലേക്ക് ഇവർ വാദ്യമേളങ്ങളോടെ ഈ കുംഭങ്ങൾ എഴുന്നള്ളിക്കുന്നു. അതിൻ്റെ അടുത്ത ദിവസം മലങ്കാരി ദൈവം രംഗത്തേക്ക് വരുന്നതുവരെ കുറിച്യർ ഒരു പ്രത്യേക താളത്തിൽ, എപ്പോഴാണോ തെയ്യം രംഗത്തിലേക്ക് വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്, അതുവരെ ഒറ്റച്ചണ്ടയുടെ അകമ്പടിയിൽ പാട്ടുപാടി ഈ ചാരിവച്ചിരിക്കുന്ന കുംഭങ്ങൾക്ക് ചുറ്റും ഇവർ ചുവടുവെക്കുന്നു. ഇതിനെയാണ് കുംഭപ്പാട്ട് എന്ന് വിളിക്കുന്നത്. പെണ്ണുകുട്ടി കുടുംബം, മണ്ണുമല കാട്, മിറ്റമൂര് നാട്, ഏരുമൂരി പയ്യെ എന്നിവയെ കാത്തുരക്ഷിക്കാൻ ദൈവത്തോടെ അപേക്ഷിക്കുകയാണ് കുംഭപ്പാട്ടിലൂടെ.
അതായത് അവരുടെ സ്ത്രീജനങ്ങൾ, കുട്ടികൾ, കുടുംബം, അവർ കൃഷി ചെയ്യുന്ന മണ്ണ്, മല, കാട, അവരുടെ കൂട്ടുകുടുംബം, മിറ്റം, ഇതിനെ ഏര്, മൂരി, പയ്യ, പശു, കാള, ഇവയൊക്കെ ഇവരെ കാത്തിരക്ഷിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് അവർ കുംഭപ്പാട്ടിലൂടെ. അവയെ കാത്തിരക്ഷിക്കുന്നതിന് പ്രതിഫലമായി അവർ പറയുന്നുണ്ട്, അവർക്ക് ഞങ്ങളെ കാത്തിരക്ഷിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതും ഞങ്ങൾ മുടങ്ങാതെ കുലയും തേങ്ങയും സമർപ്പിക്കാം, അവരുടെ വിഭവങ്ങളാണത് എന്നും അവർ ഈ പാട്ടിലൂടെ പറയുന്നു. മറ്റൊരു പ്രധാന ദേവത കരിമ്പിൽ ഭഗവതിയാണ്. അത് സ്ത്രീകളുടെ പ്രത്യേക സുരക്ഷയാണ്. സ്ത്രീകൾക്ക് സുഖപ്രസവം, പാതിവൃത്യം സംരക്ഷിക്കുക, ഇതൊക്കെയാണ് കരിമ്പിൽ ഭഗവതി ഇവർക്ക് വേണ്ടി നിർവഹിച്ചു വരുന്നത്. ഇവരെ ആരാധിക്കുന്ന ഈ മലോൻ ദൈവം, ആദ്യം നമ്മൾ പറഞ്ഞ ദൈവങ്ങളുടെ കൂട്ടത്തിലുള്ള മലോൻ ദൈവം, ആ ദൈവത്തെ ശങ്കരാചാര്യരാണ് കാട്ടിൽ പ്രതിഷ്ഠിച്ചതെന്നാണ് ഇവരുടെ വിശ്വാസം. അമ്പും വില്ലും കുറിച്യരുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. ഒരു വില്ലും 10-20 അമ്പുകളും എപ്പോഴും ഒരു കുറിച്യൻ്റെ കൈവശമുണ്ടാവും. ഇവ ഉപയോഗിച്ചാണ് കുറിച്യരുടെ നായാട്ടം. വിവാഹം, മരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലും അമ്പിനും വില്ലിനും വലിയ പ്രാധാന്യമുണ്ട്. ഇവർക്ക് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അതിനെ വില്ല് കുലച്ച് ഞാണൊലി കേൾപ്പിക്കുക എന്നൊരു ചടങ്ങ് ഇവർക്കിടയിലുണ്ട്. അതേപോലെ കുറിച്യര് മരിച്ചാൽ ആ കുഴിമാടത്തിൽ അമ്പും വില്ലും ഇവർ കുത്തി നിർത്തുന്നു. ഇനി നമുക്ക് കുറിച്യാർ കലാപം എന്താണെന്ന് നോക്കാം. 1812 വയനാട്ടിൽ സ്വാതന്ത്ര്യസമരമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കുറിച്യ കലാപം നടക്കുന്നത്. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണം മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങളായിരുന്നു. കുറിച്യ ലഹള ആദ്യകാല സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമാണ്. പഴശ്ശിരാജയ്ക്ക് വേണ്ടി കുറിച്യരും കുറുമ്പരും നടത്തിയ പടയോട്ടങ്ങൾ ചരിത്രത്തിൽ പേരുകേട്ടവയാണ്. 1802 പനമരം കോട്ട ആക്രമണം. പഴശ്ശിരാജയുടെ നേതൃത്വത്തിലുള്ള പനമരം കോട്ട ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് കുറിച്യരും കുറുമ്പരുമാണ്. കുറിച്യരുടെ നേതൃത്വത്തിലാണ് അത് നടന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാറിൽ ഏറ്റ തനത്ത പ്രഹരങ്ങളിൽ ഒന്നായിരുന്നു ഈ 1802 പനമരം കോട്ട ആക്രമണം. പിന്നീട് പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന കലാപം അടിച്ചമർത്തപ്പെട്ടു. അതിനുശേഷം കുറിച്യരോട് വല്ലാത്ത പകയോടെ, പ്രതികാരബുദ്ധിയോടെയാണ് ബ്രിട്ടീഷുകാർ പെരുമാറിയിരുന്നത്. ഈ കാരണത്താലാണ് അവർക്ക് മേൽ നികുതി അടിച്ചേൽപ്പിക്കുക, അവർക്ക് പല കാര്യങ്ങളിലും വിലക്ക്, കാട്ടിൽ അവരുടെ സ്വതന്ത്ര വിഹാരത്തിന് വിലക്ക് ഏർപ്പെടുത്തുക, കൃഷി ചെയ്യുന്നതിന്, കാട് കത്തിച്ച് കൃഷി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുക, അതേപോലെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ 1/3 പോലും അവർക്ക് ലഭിക്കാതെ ബാക്കി മുഴുവൻ ജന്മിക്കും ബ്രിട്ടീഷ് മേൽക്കൂമിക്കും കരമായി അടയ്ക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതെല്ലാം പ്രതികാര ബുദ്ധിയോടുകൂടി നടപ്പിലാക്കിയതാണ്. അങ്ങനെ ഇത് കണ്ട് സഖി കെട്ടിട്ടാണ് അവർ 1812 കലാപം തുടങ്ങുന്നത്. അവിടെ അവരെ ഇതിൻ്റെ ഭാഗമായി മല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 25 മാർച്ച് ഒരു ആലോചനായോഗം കുറിച്ച് സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇത് പിടിച്ചുവിടാനായിട്ട് പോലീസ് അന്ന് അതിക്രമം കാട്ടി. ഇതോടുകൂടിയാണ് കലാപം വ്യാപകമായത്. അമ്പും വില്ലുമായിരുന്നു ഈ കലാപത്തിന് അവരുപയോഗിച്ച ആയുധങ്ങൾ. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലങ്ങളുടെ ഇരുമ്പ് കമ്പുകൾ ഇളക്കിയെടുത്ത് അതുകൊണ്ട് അമ്പുകൾ ഉണ്ടാക്കിയിരുന്നതായി പറയപ്പെടുന്നു. കമ്പനി ഭരണത്തിൻ്റെ കീഴിൽ അതുപോലെ ജോലി ചെയ്തിരുന്ന കുറിച്യരും കുറുമ്പരും എല്ലാവരും അവരുടെ ജോലികൾ ഉപേക്ഷിച്ച് ഈ കലാപത്തിൽ പങ്കുചേർന്നു. അതുപോലെ തന്നെ സമുദായത്തിലെ ആചാര്യന്മാർ വെളിച്ചപ്പാടുകൾ ഇവരൊക്കെ ഇവരോട് പറഞ്ഞു, ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ദൈവിക നിയോഗമാണ്, ഇതിന് ഗോത്രദൈവങ്ങളുടെ അനുഗ്രഹങ്ങളുണ്ടാകും ഈ സമരത്തിൽ പങ്കെടുത്താലെന്ന് പറഞ്ഞു. ഇതൊക്കെ ആ സമരത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ ലക്ഷ്യവും മുദ്രാവാക്യവും. അവരെ വളരെ ശക്തമായി വയനാട്ടിലെ എല്ലാ വഴികളും നിയന്ത്രണം ഈ കുറിച്യർ ഏറ്റെടുത്തു. ഗതാഗതമെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലായി. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം കുറിച്യർ നിലയുറപ്പിച്ചു.
ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് കമ്പനിയുടെ പട്ടാളത്തെ അവർ എതിരിട്ട് തോൽപ്പിക്കുകയും ചെയ്തു. ഇതിനൊക്കെ നേതൃത്വം വഹിച്ചവരുടെ നേതാക്കളുണ്ട്: പ്ലാക്ക ചന്തു, ആയിരവീട്ടിൽ കോന്തപ്പൻ, മാസിലോട്ടാടൻ യാമു, വെൺകലോൻ കേളു, ഇവരൊക്കെയാണ് ഇതിനെ നേതൃത്വം കൊടുത്തത്. അതേപോലെ തന്നെ ഒടുവിൽ ശ്രീരംഗപട്ടണത്തിൽ നിന്നും മൈസൂരിൽ നിന്നുമൊക്കെ സൈന്യത്തെ കൊണ്ടുവന്നാണ് ബ്രിട്ടീഷുകാർ ഈ ലഹള അടിച്ചമർത്തുന്നത്. മൈസൂരിൽ നിന്നൊക്കെ ധാരാളം ആധുനിക പട്ടാളക്കാർ, ആധുനിക ആയുധങ്ങളൊക്കെയുള്ള പട്ടാളക്കാർ വന്ന് ഇവരെ ചുറ്റും വളഞ്ഞ് എല്ലാ ഭാഗത്തു നിന്നും കുറിച്യരെ നേരിട്ടു. അങ്ങനെയാണ് ഈ കുറിച്യ കലാപം അടിച്ചമർത്തപ്പെടുന്നത്. അവരുടെ ഏറ്റവും മുതിർന്ന നേതാവായ, കുറിച്യരുടെ നേതാവായ രാമൻ തമ്പി എന്ന കുറിച്യനെ 1825 മെയ് 1 ബ്രിട്ടീഷുകാർ തലവെട്ടിയാണ് പ്രതികാരം നിർവഹിച്ച് കൊലപ്പെടുത്തിയത്. അതേപോലെ വെൺകലോൻ കേളുവിനെ പരസ്യമായി തൂക്കിലേറ്റി. അങ്ങനെ 1812 മെയ് 8 കലാപം പൂർണ്ണമായി അവർ അടിച്ചമർത്തി, ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു കുറിച്യ കലാപം. പഴശ്ശി രാജയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിലെ യോദ്ധാക്കളാണ് അതിന് നേതൃത്വം നൽകിയത്. അവരുടെ അവസാനത്തെ സമരവുമായിരുന്നു ഇത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും കോളനി വിരുദ്ധ ഗിരിവർഗ സമരം കൂടിയായിരുന്നു കുറിച്യ കലാപം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് കുറിച്യരെയും കുറിച്യ കലാപത്തെയും കുറിച്ച് പരിചയപ്പെടുത്തുവാനുള്ളത്. ഇത്രയും സമയം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.